पहले सीपी पुलिस थाने में कंप्लेंट दी थी और दो दिन हो गए हैं, अभी तक एफआईआर दर्ज नहीं की गई है। हमारी सात लड़कियों ने कंप्लेंट की थी, जिसमें से एक लड़की माइनर है, पॉक्सो केस बनता है, लेकिन अभी तक कोई सुनवाई नहीं हुई, ना एफआईआर दर्ज हुई। तो बस मैं यही कहना चाहूँगी कि जल्दी से जल्दी जो एफआईआर हो और अक्यूज़ को जो है वो जो जेन्युइन सजा है वो मिले। सेक्सुअल हैरेसमेंट के का मामला था और ब्रिजभूषण शरण सिंह के खिलाफ था। 2.5 महीने हो गए, रिपोर्ट सबमिट हुई है नहीं हुई है, उसमें क्या था क्या नहीं था अभी तक हमारे आगे नहीं आया है। കൂടുതൽ വിവരങ്ങളുമായി സൗമ്യ ആർ കൃഷ്ണ ചേരുകയാണ്. സൗമ്യ, ബ്രിജ്ഭൂഷണെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാതെ ഈ സമരം അവസാനിപ്പിക്കില്ല, ഉറച്ച നിലപാടിൽ തന്നെയല്ലേ താരങ്ങൾ? തീർച്ചയായും ജൂലിയറ്റ്, അങ്ങനെയാണ് അവർ പറയുന്നത്. വാർത്താസമ്മേളനത്തിൽ അവർ വ്യക്തമാക്കിയ ഒരു കാര്യം, 2 ദിവസം മുമ്പ് ബ്രിജ്ഭൂഷണെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു, ലൈംഗിക പരാതി. നേരത്തെ പല തവണ ഇവർ മാധ്യമങ്ങളോടക്കം പറഞ്ഞ കാര്യങ്ങൾ ഇവർ രേഖാമൂലം പോലീസിൽ പരാതിയായി നൽകിയിരുന്നു. എന്നാൽ ഇതിലൊരു കേസെടുക്കാൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല, ദില്ലി പോലീസ് തയ്യാറായിട്ടില്ല. ഇതിനെതിരെയാണ് ഇപ്പോൾ 2 ദിവസത്തിന് ശേഷം ഇവിടെ ജന്തർ മന്ദറിൽ സമരം തുടങ്ങിയിരിക്കുന്നത്. ഈ സമരം ഈ ബ്രിജ്ഭൂഷണെതിരെ നിയമപരമായ ശക്തമായ നടപടി സ്വീകരിക്കും വരെ ഈ സമരം ഇതുപോലെ തുടരും എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. രാപ്പകൽ സമരം ഇവിടെ തന്നെ ഉറങ്ങി ഇവിടെ തന്നെ ഈ കഴിയും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കഴിഞ്ഞ 2 മാസത്തിലേറെയായി ഇവർ ഈ ഏകദേശം 2 മാസത്തിലേറെ ഇവർ കായിക മന്ത്രാലയവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ കായിക മന്ത്രി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം നൽകിയില്ല. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ സമരത്തിലേക്ക്, ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ നീങ്ങുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കൃത്യമായ നടപടി സ്വീകരിക്കണം. നേരത്തെ ഇവർ ആവശ്യപ്പെട്ടിരുന്നത് ബ്രിജ്ഭൂഷനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന്, ഈ ഫെഡറേഷൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നായിരുന്നെങ്കിൽ, ഇപ്പോൾ പറയുന്നത് നിയമ നടപടി തന്നെ സ്വീകരിക്കണം, അറസ്റ്റ് ചെയ്യണം എന്നാണ് ബജ്രംഗ് പൂനിയ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ 7 പേർ, ഈ പരാതി നൽകിയ 7 പേരിൽ ഒരാൾ ഏറ്റവും നിർണായകമായ കാര്യം, ഒരാൾ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. അതുകൊണ്ട് ഈ പോക്സോ കുറ്റമടക്കം ചുമത്തണം എന്നുള്ള ആവശ്യമാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇതുവരെ ദില്ലി പോലീസ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് തങ്ങൾക്ക് വ്യക്തമല്ല. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ദില്ലി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മലിവാൾ ഈ ഒരു നോട്ടീസ് ദില്ലി പോലീസിന് അയച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് 2 ദിവസമായിട്ടും നടപടിയെടുത്തില്ല എന്ന് സംബന്ധിച്ച്. എന്തായാലും സമരം ശക്തമായി തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ റസ്റ്റിംഗ് താരങ്ങൾ പറയുന്നത്. ശരി, സൗമ്യ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.